ഇവിടുന്ന് റോട്ടിന്നെ കണ്ടു, ഊരെ പറമ്പാണ് അവിടെ. പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇൻട്രോ പറയുന്നത്. ഇന്നലെ പോകുന്ന തിടക്കത്തിൽ വീഡിയോ ഒന്ന് ഇൻട്രോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ് പോയതെന്ന് കഴിഞ്ഞ എല്ലാവരും ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് തന്നെയാണ് നമ്മുടെ അനിൽക്കുട്ടിയുടെ ബാബുസിന്റെ ബർത്ത്ഡേക്ക് വേണ്ടി തന്നെയാണ് പോയത്. എന്നാന്ന് വെച്ചാല് പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ആള് നമ്മുടെ എല്ലാ കാര്യത്തിനും വരുന്നതാണ്. നമ്മുടെ ആമിസിന്റെ ബർത്ത്ഡേക്ക് നേരത്തെ തന്നെ മുൻകൂട്ടി വന്ന് ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് പോയ ആളാണ് അനു. അപ്പൊ പിന്നെ അനുവിന്റെ ചാനലിലൂടെ കൂടുതലും നമ്മളെ കുറച്ച് ആൾക്കാരൊക്കെ അറിയപ്പെടാനും തുടങ്ങിയത്. അപ്പം അത് മാത്രമല്ല, എന്തായാലും ഒരുപാട് സ്നേഹമുള്ള ഒരു ബ്രോ ആണ്. അതുകൊണ്ട് അതുപോലെ തന്നെ ചിന്നും എല്ലാരും നമ്മളെ ഫാമിലി, അതായത് നമ്മുടെ ഫാമിലി തന്നെയാണ്. അതുകൊണ്ട് അങ്ങ് പോയതാണ് കേട്ടോ. നല്ല ദൂരം ഉണ്ടായിരുന്നു, ഇപ്പോഴും ക്ഷീണം മാറിയിട്ടില്ല. പോയി അങ്ങോട്ട് ഒരു 4-5 മണിക്കൂറും കണ്ട് നമുക്ക് എടുത്തു പയ്യാണ് പോയത്. തിരിച്ച് പെട്ടെന്ന് വന്നു, അത്യാവശ്യം രാത്രി വലിയ തിരക്കൊന്നും ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് വന്നു. അപ്പം നമ്മുടെ അൻവിക്കുട്ടിയുടെ ബർത്ത്ഡേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ അല്ലേ. യെസ്, അപ്പൊ അവിടെ പോയപ്പോ കുറേ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വീഡിയോ വെക്കാത്തൊക്കെ ഉണ്ട്, കോപ്പിറൈറ്റ് ഒക്കെ അടിക്കുകൊണ്ട് ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വാവുസിന് ബർത്ത്ഡേ ആണ്, അവരുടെ മെയിൻ ചാനലിലായിരിക്കണം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വീഡിയോ വരേണ്ടത്. അതുകൊണ്ട് നമ്മൾ അധികം ഒന്നും ഷൂട്ടൊന്നും ചെയ്യട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു കൊച്ചു അടിപൊളി വീഡിയോയിലോട്ട് പോകാം. അപ്പൊ എല്ലാവരും ഓടി പോയിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പൊ തള്ളം ബെല്ലൈക്കൻ അടിച്ചു പൊട്ടി കേട്ടോ. ആമിസും കിടന്ന് ഉറങ്ങുകയാണ്, അതുകൊണ്ടാണ് ആമിസ് നമ്മുടെ കൂടെ ഇല്ലാത്തത്. അകത്ത് വെച്ച് ഇൻട്രോ ഞാൻ പ്രാവശ്യം ഞെട്ടി, അതുകൊണ്ട് ഞാൻ പുറത്ത് വന്ന് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നേരെ വീഡിയോ ഇട്ടോ അല്ലേ. ഞങ്ങള് ഞാനും അങ്ങനെ വന്നിട്ടൊന്നുമില്ല, ഹോസ്പിറ്റലൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത്യാവശ്യമായിട്ട് ഒന്ന് നമ്മുടെ ആൽബത്തിന്റെ സൈൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. പിന്നെ കല്യാണത്തിന് മുന്നോട്ടോ അത് തിരുവനന്തപുരം ബ്രിട്ടീഷുകാരെ ഇട്ട് ഓടിക്കുന്നതൊക്കെയാണോ, ബ്രിട്ടീഷുകാരുടെ അടിമത്വം ഒക്കെയാണോ അവിടെ കാണിച്ചേക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ഡെവലപ്ഡ് ആണ്. ഇതാണെങ്കിലും എല്ലാം ആദ്യമായിട്ട് ഞങ്ങള് കണ്ടത്. ഇടുക്കിയിലെ കാട്ടില് നല്ല രസം കേട്ടോ വഴിയൊക്കെ. ഇവിടെ വായും പൊളിച്ചു കിടന്ന് ഉറങ്ങാട്ടെ, ഭയങ്കര ഉറക്കം കാണാൻ. എന്നാ മേളാകുമല്ലോ, ഞാൻ പറഞ്ഞില്ലേ എനിക്കറിയാൻ നേരത്തെ. നമ്മള് പറ്റുവാണെങ്കിൽ വരുമ്പം തിരിച്ചു വന്നായിരിക്കും ലുല്ലുമാളിൽ കേറുന്നതായിരിക്കും. നല്ല രസം, വ്യൂ ഉണ്ടോ? ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങള് വരാം കേട്ടോ, ഞങ്ങള് വരാം. വിഷമിക്കണ്ടേ, അല്ല ഇതപ്പൊ ഫുള്ള് ഇത് പാർക്കിങ്ങിന്റെ ഏരിയ നോക്ക, എത്രയോ അത് കഴിഞ്ഞ് ഇങ്ങ് വരെ ഉണ്ട്. ഒന്നാലും ഹാമാന് വലിപ്പമില്ലേ, പരിപാടി തുടങ്ങാറായോ എന്ന് തോന്നുന്നു. 6 മണിയായി, 6 മണിക്കായിരുന്നു പറഞ്ഞിരുന്നത്. 6 മണിയെ പറഞ്ഞ പക്ഷേ പറഞ്ഞു, അല്ല പറഞ്ഞായിരുന്നു 6 മണിന്നൊരു സമയമാണ് വെച്ചേക്കുന്നത്. പക്ഷെ എല്ലാരും ഇതിന്റെ അനുസരിച്ചൊക്കെ ആയിരിക്കും കുഞ്ഞിന്റെ ഇതും അങ്ങനെ പറഞ്ഞായിരുന്നു. പിള്ളേരല്ലേ, ഉറങ്ങുന്ന സമയം വാശിയുള്ള സമയൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 6-7 മുറിക്കുന്നു അങ്ങനെ പറഞ്ഞു. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം.
കട അയ്യോ സൂപ്പർ ആയിട്ട് കാണാൻ കേട്ടോ ക്യാമറയിൽ അത്രേ പൊങ്ങി പോകുന്നു എന്താ ഈ വയറ് കുമാരിയമ്മ തൃശ്ശൂര് പോയപ്പോഴും ചോറ് കൊടുക്കാൻ പോയപ്പോ അമ്മന്നും കിടന്നു ഒക്കെ നോക്കുക എവിടെയെങ്കിലും മരുന്ന് അപ്പൊ ഞങ്ങള് ലൊക്കേഷനിൽ എത്തിയ കേട്ടോ ലൊക്കേഷൻ ട്രിവാൻഡ്രം അവിടെ നെയ്യാറ്റിൻകര എത്തിയിട്ടുണ്ട് അമ്മിച്ച് ഭയങ്കര സന്തോഷമാണ് വെട്ടമൊക്കെ കുറവുണ്ട് കേട്ടോ ഇവിടുന്ന് റോട്ടിങ്ങിനെ കണ്ടു ഊരെ പറമ്പാണ് അവിടെ ഊരെ പറമ്പാണ് വണ്ടികളൊക്കെ വലിയപ്പോ ഞങ്ങളെ കാണാം ആമിയെ ആമി ആവു ആവൂന്നൊക്കെ പറഞ്ഞോണ്ടി വേണം വാവൂസിനെയാണ് വിളിക്കുന്നത് അപ്പൊ നമുക്കിനി അവിടുത്തെ ഇത് കാണാം നമുക്ക് വേണ്ടി അവര് വെയിറ്റ് ചെയ്യുവാന്ന് പറഞ്ഞു കേട്ടോ ആ വെയിറ്റ് ചെയ്യുവാന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് ഓടിപ്പാ ഇവിടുന്ന് കാണിക്കാം അതുണ്ടോ അവിടെ ഫ്രണ്ടില് മൊത്തം ഇതായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അത് അവരുടെ ഇതാണ് കേട്ടോ പ്രദേശം ഫുള്ളുണ്ട് കേട്ടോ ഓ ജനറേറ്ററൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നു ഇത് ഇത് അവിടെ തന്നെയാണോ ഇത് ഇത് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഉത്സവം അല്ലടി ഇത്ര ഹൈറ്റിലോ അല്ല ഇത് ഇതാ പൊടി ആണോ അടിപൊളി എന്റെ മുന്നിൽ രക്ഷയില്ല കേട്ടോ അറിയോ ഇവക്കറിയായിരിക്കും ഇതാണ് ഇതാണ് മാമന്റെ കുട്ടി മാമന്റെ കുട്ടി ഇതാ കരിഞ്ഞുകൊണ്ടിരിക്കാണ് നമുക്കറിയാത്തോ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു മനുഷ്യന് വരുന്ന കേട്ടോ ആദ്യമായിട്ടാ തിരുവനന്തപുരം മനുഷ്യന് വരുന്ന കേട്ടോ സെറ്റായിട്ടുണ്ട് എന്തായാലും വർക്ക് പോകും എൻട്രി ആയിക്കൊണ്ട് നമ്മുടെ വൗസ് നമുക്ക് കാണാം നാണ്ട അമ്മ നിന്നു എല്ലാ നല്ല മനസ്സുകളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരുടെയും ശ്രദ്ധ വേദിയിലേക്ക് ക്ഷണിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി അംഗിക മധുരക്കേക്ക് മുറിച്ച് അംഗികയുടെ ഹാപ്പി ബർത്ത്ഡേ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ആഘോഷിക്കുവാൻ തുടക്കം കുറിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ
ബർത്ത്ഡേ പാർട്ടിക്ക് ഇടയ്ക്ക് നമുക്ക് നമ്മുടെ ലക്കിക്ക് കിട്ടിയതാണ് കേട്ടോ. ലക്കി ഫാമിലിയെ ഒത്തിരി സന്തോഷം തോന്നി. നമ്മൾ വീഡിയോസ് എല്ലാം ഇവരെ കണ്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവരുടെ ബ്രോയും അമ്മയും ആ ചേച്ചിയും ആ ചേട്ടൻ ആർമിയിലാണ്. അപ്പൊ ചേട്ടനെ മാത്രം മിസ് ചെയ്തു കേട്ടോ. അപ്പം ഒത്തിരി സന്തോഷം അവരെ കണ്ടതിൽ. ഹാപ്പി ആയെന്ന് തന്നെ വിചാരിക്കുന്ന കേട്ടോ. ഞങ്ങൾ ലക്കി ഫാമിലിനെ കണ്ടു, കിഗോ ബ്രോയെ കണ്ടു. അവിടെ വൈഫ്, പുള്ളിയുടെ വൈഫ് പ്രഗ്നന്റ് ആയിട്ടിരിക്കും, കാരിങ് ആയിട്ടിരിക്കുവാണ്. 3 മന്ത് ആണ്, അതുകൊണ്ട് ചേച്ചി വന്നിട്ടില്ലായിരുന്നു. വീഡിയോ കോൾ ചെയ്തപ്പോഴത്തേക്ക് ആളുടെ എക്സ്പ്രഷൻ ഒക്കെ കാണാമായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അതുപോലെ ഒത്തിരി പേര് വന്ന് സംസാരിച്ച് ഫോട്ടോസ് എടുത്തു. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അവിടെ കണ്ട മിണ്ടാൻ പലരും മിണ്ടാനായിട്ട് മടിയായിട്ട് നിന്നവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. ചിരിച്ച് കാണിച്ചവർക്കും സംസാരിച്ചവർക്കും ഫോട്ടോ എടുത്തവർക്കും ഒക്കെ ഒത്തിരി നന്ദി. പിന്നെ പിന്നെ നാമിച്ചന്റെ ബർത്ത്ഡേ എല്ലാരും വിളിച്ചിട്ടുണ്ട്. അവിടെ കണ്ടവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. 26-ാം തീയതി നടന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സമയം, നമ്മുടെ ആമിസിന്റെ ബർത്ത്ഡേ സമയം പറഞ്ഞിട്ടില്ലായിരുന്നു. 26-ാം തീയതി സൺഡേ 3 മണിക്കായിരിക്കും. അനുകുട്ടിയുടെ ബർത്ത്ഡേ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. എന്റെ അമ്മ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. അമ്മാതിരിയായിരുന്നു കേട്ടോ. ഒരു ഉത്സവ പറമ്പൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ കണ്ടപ്പോ എന്റെ അമ്മ കിളി പാറിപ്പോയിട്ടോ. അപ്പോ അത്രക്കായിരുന്നു കേട്ടോ. അതുപോലെ അനുഭവം ചെയ്തിട്ടുണ്ട്. വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷം തോന്നി. അപ്പം നല്ല യാത്രയായിരുന്നു. ഒത്തിരി ക്ഷീണം ഉണ്ടായിരുന്നു എങ്കിലും ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വന്നത്. പടേന്ന് തിരിച്ചു വന്നു. നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. 6 മണിക്കായിരുന്നു അവർ പ്ലാൻ ചെയ്തിരുന്നത്. നമ്മൾ ചെന്നപ്പോ ഏകദേശം 7 കാലം കണ്ടായാലേ. അപ്പം നമ്മൾ വരുന്നോളം വരെ അവിടെ കാത്തു നിന്നു. എനിക്ക് ഒത്തിരി സന്തോഷം അനുഭവം. അതെ അതെ, ഒത്തിരി സന്തോഷം അനുഭവം. അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡ് ചെയ്യാല്ലേ. യെസ്. അപ്പൊ നമ്മുടെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഓടി പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോഴത്തെ ലൈക്ക് അടിച്ചു പൊട്ടിക്കട്ടോ. പിന്നെ നമുക്ക് കുറെ ഷോർട്സും കാര്യങ്ങളും ഷോർട്ട് വീഡിയോസ് ആയിട്ട് പാട്ട് പാട്ടായിട്ട് കുറെ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. യെസ്. അപ്പൊ അതെല്ലാം എല്ലാവരും സപ്പോർട്ട് മാക്സിമം ചെയ്യണം കേട്ടോ. നമ്മൾ ഇനി റോഡ് ടു 1 മില്യണിലോട്ടാണ്, 1 മില്യണിലോട്ടൊക്കെ കയറുന്നത് ആഗ്രഹമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ടൈപ്പ് വീഡിയോസ് ഒക്കെ ഇനി ഉടനെ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ലവ് യു ഓൾ.